നമസ്കാരം, ഞാൻ ശ്രീജിത് ബാലകൃഷ്ണൻ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. ചോദ്യങ്ങൾക്ക് മുഖം നൽകാതെ തരൂർ. സുനന്ദയുടെ മരണം കൊലപാതകമാണെന്ന ഡൽഹി പോലീസിന്റെ വെളിപ്പെടുത്തലിൽ വിശദീകരണവുമായി ശശി തരൂർ. ഭാര്യയുടെ മരണം കൊലപാതകമാണെന്ന് കരുതിയില്ല. താനും കുടുംബവും അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. കടന്നുപോയത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ. മനസ്സിൽ നിരവധി ചോദ്യങ്ങളുണ്ട്. മൗനം പാലിച്ചത് അന്വേഷണം നടക്കുന്നതിനാൽ. പരസ്യവിഭാഗത്തിനില്ല, അന്വേഷണവുമായി സഹകരിക്കും. ചോദ്യശരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി തരൂർ. ഭീകരഭീതിയിൽ പാശ്ചാത്യ രാജ്യങ്ങൾ. യൂറോപ്പും അമേരിക്ക അടക്കമുള്ള വികസിത രാജ്യങ്ങളും കനത്ത ഭീകരാക്രമണ ഭീതിയിൽ. യൂറോപ്പിനെ പേടിപ്പിക്കുന്നത് ഫ്രാൻസിൽ അൽഖ്വയ്ദ ബന്ധമുള്ള ഭീകരർ നടത്തിയ ആക്രമണം. മാധ്യമ സ്ഥാപനത്തിലെ വെടിവയ്പിൽ കൊല്ലപ്പെട്ടത് 12 പേർ. വികസിത രാജ്യങ്ങളിൽ രക്തമൊഴുക്കാൻ സിറിയ കേന്ദ്രമാക്കിയ അൽഖ്വയ്ദ തയ്യാറെടുക്കുന്നതായി ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗം. എല്ലാം പാഴായി, ഇനി രാഷ്ട്രപതി ഭരണം. ജമ്മുകാശ്മീരിൽ രാഷ്ട്രപതി ഭരണം. കേന്ദ്ര സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം. സംസ്ഥാനത്ത് രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയെന്ന് ഗവർണർ NN വോറ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകിയത് ഇന്നലെ. PDP BJP സഖ്യ ചർച്ച പാതിവഴിയിൽ അലസിയതിനെ തുടർന്ന് സർക്കാർ രൂപീകരണം തൃശങ്കുവിൽ. രാഷ്ട്രപതി ഭരണത്തിന് കളമൊരുങ്ങിയത് കാവൽ മുഖ്യനാകാനില്ലെന്ന് ഉമർ അബ്ദുള്ള കൂടി അറിയിച്ചതോടെ. പരാജയത്തിന്റെ വഴിയെ രാജപക്സെ പുറത്തേക്ക്. ശ്രീലങ്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മഹീന്ദ രാജപക്സെക്ക് കനത്ത തോൽവി. മൈത്രിപാല സിരിസേന പ്രസിഡന്റ് പദത്തിലേക്ക്. മത്സരരംഗത്തെ 3-ാം ഊഴത്തിൽ രാജപക്സെക്ക് കിട്ടിയത് 42% വോട്ട്. സിരിസേനയ്ക്ക് 56.5%. രാജപക്സെ ഔദ്യോഗിക വസതി വിട്ടു. വിനയായത് അമിത ആത്മവിശ്വാസം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് കാലാവധി തീരാൻ 2 വർഷം ബാക്കിയിരിക്കെ. ശ്രീലങ്ക കണ്ടത് ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ മത്സരം. സിരിസേനയെ തുണച്ചത് തമിഴ് മുസ്ലിം വോട്ടുകൾ. കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.